ഡയറി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പശുവിന് കൊടുക്കുന്ന തീറ്റ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്. ഏത് തീറ്റയാണ് കൊടുക്കുന്നത്, എന്തുമാത്രം അളവിൽ കൊടുക്കണം. പ്രധാനമായിട്ട് സാന്ദ്രീകൃത തീറ്റയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായിട്ട് കറവ പശുക്കൾക്കുള്ള തീറ്റയിൽ നമ്മൾ നാല് സാധനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് എലൈറ്റ് കാലിത്തീറ്റ, പെല്ലറ്റ്, ഗോതമ്പ് തവിട്, ധാന്യപ്പൊടി, ഒപ്പം മുളപ്പിച്ച പരുത്തിക്കുരു. ഒന്നാമതായിട്ട് ഇവിടെ പെല്ലറ്റ് ഒഴിപ്പുണ്ട്. പെല്ലറ്റ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേരള ഫീഡിൻ്റെ എലൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള കാലിത്തീറ്റയാണിത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഗോതമ്പ് തവിടാണ്. ഇതിനകത്ത് കുറവാണ് സാധനം, ധാന്യപ്പൊടിയാണ്. ധാന്യപ്പൊടി എന്ന് പറയുമ്പം പ്രധാനമായിട്ട് ഇതിലടങ്ങിയിരിക്കുന്നത് മൂന്ന് ഇനം ചോളം, അതായത് മക്കച്ചോളം, മണിച്ചോളം, കമ്പുചോളം, ഇങ്ങനെ മൂന്നും കൂടെ അതിൻ്റെ ധാന്യങ്ങൾ പൊടിച്ചിട്ടുള്ള മിക്സാണിത്. അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും ചേർന്നിട്ടുണ്ട്. ഇത് നല്ല വെയിറ്റുള്ള നല്ല ഒരു തീറ്റയാണ്. അപ്പം നമ്മൾ ഇതിലൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ നല്ല തൂക്കമുണ്ട് ഇതിന്. ഇനി ഇത് ക്രാക്കളുടെ കാലിത്തീറ്റയാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഇത് പരുത്തിക്കുരു. പരുത്തിക്കുരു നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒരു ബക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് ഇന്ന് രാവിലെ വാരി വെച്ചിരിക്കുന്ന പരുത്തിക്കുരുവാണിത്. നാളെ രാവിലെയാണ് നമ്മളിത് കൊടുക്കുന്നത്. ആ നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഇത് മുഴുവൻ നന്നായിട്ട് കിളിർത്ത് ഇരിക്കുന്നുണ്ടാവും. ഇനി ഇന്ന് വൈകിട്ട് ഇതുപോലെ അടുത്തൊരു പാത്രത്തിൽ ഏകദേശം 2 കിലോ പരുത്തിക്കുരു വെള്ളത്തിലിട്ട് വയ്ക്കും. അത് നാളെ രാവിലെ വാരി വയ്ക്കും. ഒരു ദിവസം ഒരു 20 ലിറ്റർ പാല്, രണ്ട് നേരം കൊണ്ടാണ് പറയുന്നത്, കിട്ടുന്ന പശുവിന് എത്രമാത്രം തീറ്റ കൊടുക്കണം, കാലിത്തീറ്റ കൊടുക്കണം. ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 ലിറ്റർ പാലിന് ഏകദേശം ഒരു 400 അല്ലെങ്കിൽ 450 ഗ്രാം സാന്ദ്രീകൃത തീറ്റ. അതോടൊപ്പം പശുവിൻ്റെ ബോഡി മെയിൻ്റനൻസിന് വേണ്ടി 2 മുതൽ 2.5 കിലോ വരെ അത് എക്സ്ട്ര ആയിട്ട് നൽകണം. ഇതാണ് നമ്മൾ ഒരു ദിവസം ഒരു പശുവിന് കൊടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ 20 ലിറ്റർ പാലുള്ള പശുവിന് എന്തുമാത്രം കാലിത്തീറ്റ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ലിറ്റർ × 400 ഗ്രാം, അപ്പോൾ നമുക്കൊരു 8 കിലോ ഇതിൻ്റെ പാലിൻ്റെ ആവശ്യത്തിന് വേണ്ടി, പാൽ ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രം നൽകണം. അതോടൊപ്പം പശുവിൻ്റെ ബോഡി മെയിൻ്റനൻസിന് വേണ്ടി ഒരു 2 കിലോ, അപ്പം മൊത്തം നമ്മളൊരു 10 കിലോ കാലിത്തീറ്റ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം 20 ലിറ്റർ കിട്ടുന്ന പശുക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു 6 കിലോ എലൈറ്റ് കൊടുക്കും. അത് 2 കിലോ ഗോതമ്പ് തവിട് കൊടുക്കും, 2 കിലോ ധാന്യപ്പൊടി കൊടുക്കും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഏകദേശം ഒരു 1/2 കിലോ പരുത്തിക്കുരു മുളപ്പിച്ചതോട് കൊടുക്കും. ഇതാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റ. ഇനി ഇതിൻ്റെ ഇത് കൂടാതെ പിണ്ണാക്കോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെല്ലറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗോതമ്പോടിൻ്റെയോ ധാന്യപ്പൊടിയുടെയൊക്കെ അളവ് ഇതിനകത്ത് നിന്ന് കുറയ്ക്കാവുന്നതാണ്. അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എല്ലാം കൂടെ ഏകദേശം ഒരു 10 കിലോ അത് കൊടുക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇതോടൊപ്പം നമുക്ക് ഫീഡ് സപ്ലിമെൻറ്റുകൾ, അതായത് ഇപ്പോൾ ഉൽപ്പാദനശേഷി കൂടുതലുള്ള പശുക്കളാകുമ്പം അവർക്ക് കാൽഷ്യവും അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനായിട്ട് എല്ലാ ദിവസവും നമ്മൾ കാൽഷ്യമൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കാൽഷ്യം സിറപ്പ് ഇവിടെ ഉണ്ട്, ഞാനത് കാണിച്ചുതരാം. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാൽഷ്യം സിറപ്പിൻ്റെ പേര് കാൽകേ പ്ലസ് എന്നാണ്. ഇത് കർണാടക ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഞാനിത് ഇങ്ങനെ ഇപ്പോൾ കൊടുത്തത് എന്ന് പറയാൻ കാര്യം എല്ലാ സമയത്തും ഒരേ ബ്രാൻഡല്ല ഇവിടെ കൊടുക്കുന്നത്, ഓരോ പ്രാവശ്യവും മാറി മാറി കൊടുക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബ്രാൻഡിലും മെയിനായിട്ട് കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം ചില പ്രത്യേക മൂലകങ്ങൾ വേറെ വേറെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടാവും. അത് മാറി മാറി കിട്ടാൻ വേണ്ടിയാണ്. ചിലപ്പോൾ അത് ചില ഏതെങ്കിലും പ്ലാന്റിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെർബ്സ് ഒക്കെ ആയിരിക്കും. അത് മാറി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരേ ബ്രാൻഡ് തന്നെ എല്ലാ കാലവും കൊടുക്കാതിരിക്കുക.
വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, അത് എന്തെങ്കിലും സ്റ്റാൻഡേർഡായിട്ടുള്ള കമ്പനികളായിരിക്കണം, അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം ഈ കാൽകെ പ്ലസ് ആണ് ഇവിടെ വേറൊരു പാത്രത്തിൽ ഡെയിലി കൊടുക്കാൻ പാകത്തിന് പകർന്നു വച്ചിരിക്കുന്നത്. ഇനി എല്ലാ ദിവസവും മിനറൽ മിക്സ്ചർ കൊടുക്കണം. ഇത് ഈ ബോക്സ് മിനറൽ മിക്സ്ചറിൻ്റെ അല്ല, മിനറൽ മിക്സ്ചർ ഇതാണ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മിനറൽ മിക്സ്ചർ ചിലേറ്റഡ് അഗ്രിമിൻ ഫോർട്ടാണ്. ഇത് വെർബാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. ഈ മിനറൽ മിക്സ്ചറും എല്ലായ്പ്പോഴും ഒരേ ബ്രാൻഡ് തന്നെ അല്ല ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓരോ പ്രാവശ്യവും മാറി മാറി കൊടുക്കും. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ മാസത്തിലൊരു 15 ദിവസം ഏറ്റവും കുറഞ്ഞത് നമ്മൾ എല്ലാ സമയത്തും ലിവർ ടോണിക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിവർ ടോണിക്ക് ലിവർ ടൺ ലിക്വിഡ് എന്ന് പറഞ്ഞ നിയോസ്പാർക്കിൻ്റെ പ്രോഡക്റ്റാണ്. ഇത് ആണ് ഈ കുപ്പിയിൽ പകർന്ന് വച്ചിരിക്കുന്നത്. ഇതും സ്ഥിരമായിട്ട് ഒരു ബ്രാൻഡിനെ കൊടുക്കാറില്ല, ഓരോ സമയത്തും മാറി മാറി വേറെ കമ്പനികളുടെ വേറെ വേറെ കമ്പനികളുടേത് കൊടുക്കാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് കൊടുക്കുന്ന അല്ലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തീറ്റയുടെ ക്രമം ഇതാണ്. പശുക്കൾക്ക് കൃത്യമായ സമയത്ത് ഹീറ്റ് ഉണ്ടാകാറുണ്ട്, അവർ കറക്റ്റ് ഒന്നാമത്തെ കുത്തിവയ്പ്പിന് തന്നെ ചനയേക്കാറുണ്ട്, ന്യായമായ രീതിയിലുള്ള ഒരു ഉൽപ്പാദനം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഇതുകൂടാതെ ഏകദേശം ഒരു 30-35 കിലോ അത് മിനിമം ആണ് പറയുന്നത്, അത് കൂടുതലേ ഉള്ളൂ, അങ്ങനെ പുല്ലും കൈതയും ചേർത്ത് അരിഞ്ഞിട്ടുള്ള നമ്മുടെ തീറ്റ ആവശ്യം പോലെ അത് അവർക്കും കൊടുക്കാറുണ്ട്. ഇനി വേനൽക്കാലത്ത് അതായത് ഒരു ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെ, ആ സമയത്ത് പൊതുവെ ചൂട് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഈ ഇപ്പോൾ കൊടുത്തേക്കുന്ന തീറ്റകളോടൊപ്പം ഒരു 1/2 കിലോ എള്ളുമ്പിണ്ണാക്കൂടെ ഓരോ പശുവിനും കൊടുക്കാറുണ്ട്. 1/2 കിലോ എള്ളുമ്പിണ്ണാക്ക് അത് തലേദിവസം വൈകിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിട്ട് ആണ് ഈ തീറ്റയോടൊപ്പം ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. എള്ളുമ്പിണ്ണാക്ക് കൊടുക്കുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന വ്യത്യാസം, പശുക്കൾ സാധാരണ അണയ്ക്കാറില്ല, അല്ലാത്ത സമയത്ത് ചൂടുള്ള സമയത്ത് പശുക്കൾ അണയ്ക്കുക അല്ലെങ്കിൽ ഇതയ്ക്കുക, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് എള്ളുമ്പിണ്ണാക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബാരലൂടെ ഉണ്ട്, അത് വേറൊന്നുമല്ല കിടാരികൾക്കുള്ള തീറ്റയാണ്. കന്നുകുട്ടി പരിപാലന പദ്ധതി പ്രകാരം ലഭിക്കുന്ന കിടാരികൾക്കുള്ള പ്രത്യേക പെല്ലറ്റാണിത്. ഇവിടെ കൊടുക്കുന്നത് ഈ പെല്ലറ്റും അതുപോലെ തന്നെ ഗോതമ്പ് തവിടോടെ ചേർത്ത് ആണ് കിടാരികൾക്ക് കാലിത്തീറ്റ നൽകുന്നത്. അപ്പോൾ ഇതാണ് കാലിത്തീറ്റയായിട്ട് കൊടുക്കുന്നത്. ഈ കിടാരികളുടെ കാലിത്തീറ്റ ചിലപ്പം മാസത്തിൻ്റെ എല്ലാ ദിവസവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ലഭിക്കത്തില്ല, തീർന്നു പോകാറുണ്ട്. അപ്പോൾ എന്താണ് കൊടുക്കുന്നത്? പല ആൾക്കാരും ഈ ദിവസങ്ങൾക്ക് വിളിച്ചും ആ കാര്യം ചോദിക്കാറുണ്ട്. ഈ പശുവിന് കൊടുക്കുന്ന തീറ്റ തന്നെ കുഞ്ഞു കിടാക്കൾക്കും അതുപോലെ മുതിർന്ന കിടാക്കൾക്കും കൊടുക്കാൻ പറ്റുമെന്ന്. സാധാരണഗതിയിൽ പാലുൽപാദനത്തിന് വേണ്ടി പശുക്കൾക്ക് നൽകുന്ന കാലിത്തീറ്റയിൽ കമ്പനികൾ യൂറിയ കൂടുതലായിട്ട് ചേർക്കാറുണ്ട്. അത് അവരുടെ കാലിത്തീറ്റ കൊടുക്കുമ്പോൾ പാല് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഈ കിടാരികൾക്കും കന്നുകുട്ടികൾക്കും വളരെ ദോഷം ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കറവപ്പശുക്കൾക്കുള്ള ആ തീറ്റ കിടാരികൾക്കും കന്നുകുട്ടികൾക്കും കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ഇത് തീർന്നു പോകുമ്പം ഞാൻ ചെയ്യുന്നത് പാലുൽപാദനം കുറയുന്ന സമയത്ത് സാധാരണ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ എലൈറ്റിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ മിടുക്കി എന്ന് പറഞ്ഞിട്ട് കേരള ഫീഡിൻ്റെ തന്നെ ഒരു കാലിത്തീറ്റയുണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അമൂലിൻ്റെ ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലത്ത്, ഇതൊക്കെ താരതമ്യേന പാലുൽപാദനം കുറവ് ഉള്ള പശുക്കൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റയാണ്. അങ്ങനെ ഏതെങ്കിലും കാലിത്തീറ്റ കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഈ തവിട് ഐറ്റംസ്, ചോളത്തവിട് അല്ലെങ്കിൽ അരിത്തവിട് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീറ്റ നൽകാവുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ടും പശുക്കൾക്ക് അല്ലെങ്കിൽ കിടാരികൾക്ക് കൊടുക്കുന്ന തീറ്റക്രമം എന്ന് പറയുന്നത്. ഈ ഏത് സാധനവും നമ്മൾ കൊടുത്താലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ കൊടുക്കുന്ന സംഗതി ആ തീറ്റ അത് സ്ഥിരമായി ഒരുപോലെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് ഒരു ബ്രാൻഡ് കൊടുത്തു, ഒരാഴ്ച കഴിയുമ്പോൾ അടുത്തൊരു ബ്രാൻഡ്, അങ്ങനെ 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 കൂടെ കൂടെ കാലിത്തീറ്റ ബ്രാൻഡ് മാറ്റുന്നതും അല്ലെങ്കിൽ ഐറ്റംസ് മാറ്റുന്നതും ഇവരുടെ ദഹനത്തിനും വയറിൻ്റെ പ്രവർത്തനത്തിനും നല്ലതല്ല, അത് മിക്കവാറും ദോഷമായിട്ടേ വരാറുള്ളൂ. പശുക്കളുടെ ഗർഭകാലത്ത് അതായത് കറവ വറ്റിക്കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്,
ഈ പാലുൽപാദനത്തിന് വേണ്ടിയുള്ള കാലിത്തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈ എള്ളുമണ്ണാക്ക് ഗർഭകാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു തീറ്റയാണ്. അതുപോലെ തന്നെ ഈ പരുത്തിക്കുരുവിൻ്റെ അല്ലെങ്കിൽ പരുത്തിക്കുരു പിണ്ണാക്കിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കുക. ഈ അരക്കിലോ എന്നുള്ളത് ഒരു കിലോ പരുത്തിക്കുരു ആക്കുക, അല്ലെങ്കിൽ അത് പിണ്ണാക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് കിലോയെങ്കിലും പരുത്തിക്കുരു പിണ്ണാക്ക് ഒരു ദിവസം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ആയിരിക്കും അതിനകത്ത് ഉണ്ടാകേണ്ട വ്യത്യാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ കാൽഷ്യം അതുപോലുള്ള സപ്ലിമെൻറ്റുകൾ ഒരു 8 മാസമായ പശുവിന് പിന്നെ കൊടുക്കരുത്. വേണ്ടത് അവസാനത്തെ 20 ദിവസങ്ങളിൽ മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മിക്സ് വാങ്ങിച്ചു കൊടുത്താൽ നല്ലതാണ്. പ്രസവം വളരെ സുഗമമായിട്ട് നടക്കാനും അതിൻ്റെ കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാനും ആ സപ്ലിമെൻറ്റ് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. പശുക്കൾക്ക് കൊടുക്കുന്ന സാന്ദ്രീകൃത തീറ്റയെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ചെയ്തു വരുന്ന പ്രാക്ടീസ് ഇതാണ്. ഇത്രയൊക്കെയാണ് കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.